ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജോസാ ലുക്കാസ്. ജില്ലയിൽ പൊതുജനങ്ങൾക്ക് പോലീസ് സേവനങ്ങൾ സംബന്ധിച്ച് ആശയവിനിമയത്തിനായി ഏകജാലക സംവിധാനം. സിറ്റി പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഹെൽപ്പ് ലൈൻ ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വരും. തൃശൂർ എം ജി റോഡ് വികസന പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് 1 മുതൽ തുടങ്ങാനുള്ള നീക്കത്തിന് തിരിച്ചടി. വികസനത്തിന് തിരിച്ചടിയായത് റോഡിന്റെ വീതി കൂട്ടുന്നത് സംബന്ധിച്ച തർക്കം. കലാഭവൻ മണിയുടെ മരണം സംബന്ധിച്ച അന്വേഷണം സിബിഐക്ക് വിടുന്നതിനായി സർക്കാർ വിജ്ഞാപനമിറക്കിയതായി ആഭ്യന്തര സെക്രട്ടറി. മണിയുടെ സഹോദരന് ഇത് സംബന്ധിച്ച രേഖകൾ മനുഷ്യാവകാശ കമ്മീഷൻ തൃശൂരിൽ കൈമാറി. കലാഭവൻ മണിയുടെ മരണം സംബന്ധിച്ച കേസ് സിബിഐയെ ഏൽപ്പിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനത്തിൽ തുടർ നടപടികൾ ഉണ്ടായില്ല. അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച പ്രക്ഷോഭം ആരംഭിക്കുന്നു. തൃശൂർ നഗരത്തിൽ വീണ്ടും ഗതാഗത പരിഷ്കാരം. ദീർഘദൂര ബസ്സുകൾ സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് സാധ്യതാ പഠനം നടത്താൻ തീരുമാനം. ടിസിവി ഫോളോ അപ്പ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തൊഴിലാളികളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്ന് മന്ത്രി എ സി മൊയ്തീൻ. ശാസ്ത്ര ചിന്താഗതിയുള്ളവർ അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോകരുതെന്നും മന്ത്രി. നമസ്കാരം, വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ജില്ലയിൽ പൊതുജനങ്ങൾക്ക് പോലീസ് സേവനങ്ങൾ സംബന്ധിച്ച ആശയവിനിമയത്തിനായി ഏകജാലക സംവിധാനമൊരുങ്ങുന്നു. സിറ്റി പോലീസുമായി ബന്ധപ്പെട്ട ഏത് വിഷയങ്ങൾക്കും ബന്ധപ്പെടാനാകുന്ന ഹെൽപ്പ് ലൈൻ സംവിധാനമാണ് ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വരുന്നത്. തൃശൂർ സിറ്റി പോലീസ് പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ അറിയുവാൻ ഇനി മുതൽ ഒരു ഫോൺ കോൾ മാത്രം മതി. 94 97 96 26 92 എന്ന നമ്പറിൽ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5:30 വരെയുള്ള സമയങ്ങളിൽ വിളിച്ചാലാണ് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാവുക. തൃശൂർ സിറ്റി പോലീസ് ആസ്ഥാനത്ത് സജ്ജമാക്കിയിട്ടുള്ള ഏകജാലക സംവിധാനം ഉപയോഗിച്ചാണ് വിവരങ്ങൾ നൽകുന്നത്. പൊതുജനങ്ങൾ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകുന്ന പരാതികളിന്മേൽ സ്വീകരിക്കുന്ന തുടർ നടപടിയെക്കുറിച്ചും പരാതികളുടെ തൽസ്ഥിതിയെക്കുറിച്ചും പരാതികളുടെ തീർപ്പിനെക്കുറിച്ചും പോലീസ് നൽകുന്ന മറ്റു സേവനങ്ങളായ പാസ്പോർട്ട് അന്വേഷണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകൽ, ഉദ്യോഗാർത്ഥികളുടെ ജോലി സംബന്ധമായ വെരിഫിക്കേഷൻ, മൈക്ക് ഉപയോഗിക്കുന്നതിനുള്ള അനുമതി, വിദേശികളുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പോലീസ് സേവനങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ഈ സംവിധാനത്തിലൂടെ അറിയാൻ കഴിയും. പോലീസ് ഉദ്യോഗസ്ഥർക്കും അവരുടെ സർവീസ് സംബന്ധമായ കാര്യങ്ങൾ ജില്ലാ പോലീസ് ഓഫീസിൽ വരാതെ തന്നെ അറിയാനും ഇതുമൂലം സാധിക്കും. ഏകജാലക സംവിധാനത്തിലെ മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുന്ന പൊതുജനങ്ങൾക്ക് SMS മുഖേന ഒരു രജിസ്ട്രേഷൻ നമ്പർ അനുവദിക്കുന്നതും തുടർന്ന് അന്വേഷണ വിഷയത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ SMS വഴി തന്നെ നൽകുന്നതുമാണ്. പൊതുജനങ്ങൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പോലീസിൽ നിന്നും ലഭിക്കേണ്ട സേവനങ്ങളിലെ സുതാര്യത കൂടുതൽ ഉറപ്പുവരുത്തുകയെന്ന ലക്ഷ്യത്തോടുകൂടി തൃശൂർ റേഞ്ച് IG MR അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ പോലീസ് മേധാവി ജെ ഹിമേന്ദ്രനാഥ് പ്രത്യേക താൽപര്യമെടുത്താണ് ഈ സംവിധാനത്തിന് തുടക്കമിട്ടിട്ടുള്ളത്. ഓഗസ്റ്റ് 1 മുതലാണ് ഈ ഏകജാലക സംവിധാനത്തിന്റെ ഗുണം പൊതുജനങ്ങൾക്ക് ലഭ്യമാവുക. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ എം ജി റോഡ് വികസന പ്രവർത്തനങ്ങൾ ഓഗസ്റ്റ് 1 മുതൽ തുടങ്ങാനുള്ള നീക്കത്തിന് തിരിച്ചടി. റോഡിന്റെ വീതി കൂട്ടുന്നത് സംബന്ധിച്ച തർക്കമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയായത്. എം ജി റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഈ മാസം 15 നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഓഗസ്റ്റ് 1 മുതൽ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിവെക്കാൻ നീക്കം നടന്നത്. ആദ്യഘട്ടത്തിൽ എം ജി റോഡിലെ റവന്യൂ പുറമ്പോക്കും കയ്യേറ്റങ്ങളും കണ്ടെത്തി തിരിച്ചുപിടിക്കാനായിരുന്നു കോർപ്പറേഷൻ തീരുമാനം. ഇതിനായി കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PE സുകുമാരൻ കൺവീനറായി കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. റോഡ് വികസന കമ്മിറ്റി അംഗങ്ങളുടെ അനൌദ്യോഗിക കൂടിച്ചേരലിൽ തന്നെ എം ജി റോഡ് എത്ര മീറ്ററായി വീതി കൂട്ടണമെന്നത് സംബന്ധിച്ച് തർക്കം നിലനിൽക്കുകയാണ്. പടിഞ്ഞാറേക്കോട്ട മുതൽ പാറയിൽ ജംഗ്ഷൻ വരെ 25 മീറ്ററും പാറയിൽ ജംഗ്ഷൻ മുതൽ നടുവിലാൽ വരെ റോഡിന്റെ വീതി 21 മീറ്ററും ആക്കണമെന്ന നിർദ്ദേശമാണ് ഉയർന്നിരിക്കുന്നത്. റോഡിന്റെ വീതി സംബന്ധിച്ച തർക്കം നിലനിൽക്കുന്നതിനാൽ വ്യാപാര സംഘടനാ പ്രതിനിധികളെയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം അടുത്താഴ്ച ഉടൻ ചേരുമെന്ന് റോഡ് വികസന കമ്മിറ്റി കൺവീനർ PE സുകുമാരൻ അറിയിച്ചു. എം ജി റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നാൽ 16 വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കേണ്ടി വരും. 144 വ്യാപാര സ്ഥാപനങ്ങളാണ് നടുവിലാൽ മുതൽ പടിഞ്ഞാറേക്കോട്ട വരെ പ്രവർത്തിക്കുന്നത്. ഭാഗികമായും പൂർണ്ണമായും പൊളിച്ചു നീക്കേണ്ടി വരുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് കൃത്യമായ പുനരധിവാസ പാക്കേജും നഷ്ടപരിഹാരവും നൽകുന്നത് സംബന്ധിച്ച്
വ്യക്തമായ തീരുമാനങ്ങളും എടുക്കേണ്ടതുണ്ട്. എം ജി റോഡിന്റെ വീതി 25 മീറ്റർ എന്നത് 18 മീറ്ററായി ചുരുക്കണമെന്നാണ് വ്യാപാരികൾ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഏകദേശം 1.5 കിലോമീറ്റർ താഴെ ദൈർഘ്യമുള്ള എം ജി റോഡിൽ പടിഞ്ഞാറേക്കോട്ട മുതൽ നടുവിലാൽ ജംഗ്ഷൻ വരെ നിലവിൽ വ്യത്യസ്ത വീതിയാണ് ഉള്ളത്. TCV ന്യൂസ്, തൃശൂർ. കലാഭവൻ മണിയുടെ മരണം സംബന്ധിച്ച അന്വേഷണം CBIക്ക് വിടുന്നതിനായി സർക്കാർ വിജ്ഞാപനം ഇറക്കിയതായി ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുമ്പാകെ റിപ്പോർട്ട് നൽകി. തൃശൂരിൽ നടന്ന മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ സർക്കാർ വിജ്ഞാപനം സംബന്ധിച്ച രേഖകൾ കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണനെ കമ്മീഷൻ അംഗം കെ മോഹൻകുമാർ കൈമാറി. ലാബ് പരിശോധന സംബന്ധിച്ച് വിദഗ്ധരുമായി കൂടിയാലോചന നടത്തേണ്ടതുണ്ടെന്ന് മനുഷ്യാവകാശ കമ്മീഷനെ DGP ധരിപ്പിച്ചു. കലാഭവൻ മണിയുടെ മരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ സ്വാഭാവിക മരണമാണോ എന്ന കാര്യത്തിൽ കൃത്യമായ നിഗമനത്തിൽ എത്താനായിട്ടില്ലെന്നും DGP റിപ്പോർട്ടിൽ വ്യക്തമാക്കി. മരണത്തിലെ ദുരൂഹതയും മരണകാരണവും അന്വേഷണ പുരോഗതിയും സംബന്ധിച്ച് കഴിഞ്ഞ സിറ്റിംഗിൽ DGP നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ മനുഷ്യാവകാശ കമ്മീഷൻ സർക്കാരിനോട് വിശദമായ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതുപ്രകാരമാണ് സർക്കാരിന് വേണ്ടി ആഭ്യന്തര സെക്രട്ടറിയും DGPക്ക് വേണ്ടി ചാലക്കുടി DYSP എസ് സാജുവും മനുഷ്യാവകാശ കമ്മീഷന് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ പറഞ്ഞു. രാസപരിശോധന ഫലങ്ങളെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ഒരു തീരുമാനം ഇനിയും അവർ അതിൻ്റെ ലാബോറട്ടറി പരിശോധകരുടെ ഒരു വലിയ മീറ്റിംഗ് ഉണ്ട്. അതിനുശേഷം മാത്രമേ അത് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുള്ളൂ. ഇതുവരെയും അവർക്ക് അന്വേഷണത്തിൽ നിന്നൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇത് DGP അവിടെ നിന്നുള്ള പോലീസ് മേധാവിയുടെ ഉത്തരവിൽ പറയുന്നത്. ഈ ഉത്തരവിൽ എന്താണ് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതെന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ വീണ്ടും കമ്മീഷനെ സമീപിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. കലാഭവൻ മണിയുടെ മരണം സംബന്ധിച്ച അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച പ്രക്ഷോഭം ആരംഭിക്കുന്നു. കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത നീക്കുന്നതിനായി അന്വേഷണം CBIയെ ഏൽപ്പിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ട് 1.5 മാസം പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് പ്രക്ഷോഭ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ചാലക്കുടി കേന്ദ്രീകരിച്ച് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് August 21 പ്രക്ഷോഭ പരിപാടി നടത്താനാണ് ധാരണ. മണിയുടെ ദുരൂഹ മരണം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണം തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. എന്നാൽ കേസ് CBIയെ ഏൽപ്പിക്കുമെന്ന പ്രഖ്യാപനമല്ലാതെ തുടർ നടപടികൾ ഉണ്ടായില്ല. കേസ് ഫയൽ CBIക്ക് കൈമാറുന്നതിനായി സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് സമരപരിപാടികൾ ആവിഷ്കരിച്ചിട്ടുള്ളതെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വ്യക്തമാക്കി. June 10 സർക്കാർ ഈ ഫയല് അന്വേഷണത്തിന് വേണ്ടി CBIക്ക് കൈമാറാൻ ഹോം സെക്രട്ടറിക്ക് നൽകിയതായിട്ടാണ് മനസ്സിലാകുന്നത്. ഇത്ര ദിവസം കഴിഞ്ഞിട്ടും ഈ ഫയല് CBIക്ക് കൈമാറുന്നതിനുള്ള യാതൊരു നടപടിക്രമങ്ങളും നടന്നിട്ടില്ല എന്നാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ചാലക്കുടി ആസ്ഥാനമാക്കി ഈ വിഷയത്തിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും അതിൻ്റെ ഒരു വൻപിച്ച പ്രതിഷേധ സമരം August 21 ചാലക്കുടിയിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. കൂടാതെ ഈ കേസിൽ ആക്ഷൻ കൗൺസിൽ കക്ഷി ചേരാൻ തീരുമാനിക്കുകയും വലിയൊരു പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. മണിയുടെ മരണകാരണം സംബന്ധിച്ച് വ്യത്യസ്ത ലാബ് റിപ്പോർട്ടുകളാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ ആശയക്കുഴപ്പത്തിലാക്കിയത്. കീടനാശിനിയുടെ സാന്നിധ്യം സംബന്ധിച്ചും മെഥനോളിൻ്റെ അളവ് സംബന്ധിച്ചും കാക്കനാട് ലാബിൽ നിന്നും ഹൈദരാബാദ് ലാബിൽ നിന്നും വ്യത്യസ്ത ഫലങ്ങൾ പുറത്തുവന്നിരുന്നു. എങ്ങനെയാണ് ഈ രാസപദാർത്ഥങ്ങൾ മണിയുടെ ശരീരത്തിൽ എത്തിയതെന്നുള്ള അന്വേഷണമാണ് പോലീസിനെ ഏറെ കുഴക്കിയത്. അന്വേഷണം വഴിമുട്ടിയ സാഹചര്യത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് SP PN ഉണ്ണിരാജ അടക്കമുള്ളവരെ ജിഷാ വധക്കേസ് അന്വേഷണത്തിനായി നിയോഗിച്ചത്. ഇതോടെ അന്വേഷണം പൂർണ്ണമായും സ്തംഭിച്ചു. കേസ് CBIക്ക് വിടുന്നതായി പ്രഖ്യാപിച്ച ശേഷം തൃശൂർ റൂറൽ SP ആയ R. നിശാന്തിനിക്ക് അന്വേഷണ ചുമതല നൽകിയിരുന്നു. മണിയുടെ സഹായികളടക്കമുള്ളവരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് നടപടി സ്വീകരിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നു. മണിയുടെ മരണം കൊലപാതകമാണെന്നാണ് സഹോദരൻ അടക്കമുള്ള ബന്ധുക്കൾ ഉറപ്പിച്ച് പറയുന്നത്. അന്വേഷണത്തിലെ പോരായ്മ ചൂണ്ടിക്കാട്ടി മണിയുടെ കുടുംബം നേരത്തെ പ്രക്ഷോഭ പരിപാടി പ്രഖ്യാപിച്ചതാണെങ്കിലും മന്ത്രിമാരിടപെട്ട് പരിഹാര നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകിയതോടെ പിന്മാറുകയായിരുന്നു. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ നഗരത്തിൽ വീണ്ടും ഗതാഗത പരിഷ്കാരം വരുന്നു. കണ്ണൂർ കോഴിക്കോട് റൂട്ടുകളിൽ ഉൾപ്പെടെയുള്ള ദീർഘദൂര ബസ്സുകൾ സുരാജ് റൗണ്ടിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് സാധ്യതാ പഠനം നടത്താൻ തീരുമാനം. TCV ഫോളോ അപ്പ്. തൃശൂർ നഗരത്തിലെ ഗതാഗത തിരക്ക് നിയന്ത്രിക്കുന്നതിന് ദീർഘദൂര ബസ്സുകൾക്ക് നിയന്ത്രണം വരുത്തുന്നത് സംബന്ധിച്ച് ആലോചന നടക്കുന്നതായി TCV കഴിഞ്ഞ ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. നഗരത്തിൽ ഗതാഗത തിരക്ക് നിയന്ത്രിക്കുന്നതിന് ഗതാഗത പരിഷ്കാരങ്ങൾ നടത്താൻ വെള്ളിയാഴ്ച ചേർന്ന ട്രാഫിക് അഡ്വൈസറി ബോർഡ് യോഗത്തിലാണ് തീരുമാനമായത്. കോഴിക്കോട് കണ്ണൂർ ഷൊർണൂർ റൂട്ടിലോടുന്ന ദീർഘദൂര ബസ്സുകൾക്ക് സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് സാധ്യതാ പഠനം നടത്താൻ യോഗം തീരുമാനിച്ചു.
ദീർഘദൂര ബസ്സുകൾക്ക് സ്വരാജ് റോഡിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും കോഴിക്കോട് കണ്ണൂർ റൂട്ടിലോടുന്ന ബസ്സുകൾക്ക് പാർക്ക് ചെയ്യുന്നതിന് വടക്കേ സ്റ്റാൻഡിൽ സൗകര്യം ഏർപ്പെടുത്തുന്നതും പഠന വിധേയമാക്കും. നിലവിൽ കോഴിക്കോട് കണ്ണൂർ റൂട്ടിലോടുന്ന ബസ്സുകൾ ശക്തൻ സ്റ്റാൻഡിലാണ് പാർക്ക് ചെയ്യുന്നത്. ദീർഘദൂര ബസ്സുകൾ നിയന്ത്രണം ഏർപ്പെടുത്തിന്റെ പശ്ചാത്തലത്തിൽ സിറ്റി ബസ് സർവീസ് പുനരാരംഭിക്കാനും തീരുമാനമായി. ജൂബിലി മിഷൻ റോഡിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഫാത്തിമനാഥ ജംഗ്ഷൻ മുതൽ തോപ്പ് സ്റ്റേഡിയം വരെയുള്ള ഭാഗത്ത് വാഹനങ്ങളുടെ പാർക്കിംഗ് ഇടതുവശത്തുനിന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ വലതുവശത്തേക്ക് മാറ്റാനും തീരുമാനിച്ചു. കിഴക്കേക്കോട്ട, പൂങ്ങുന്നം, പുഴയ്ക്കൽ ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിന് നടപടിയെടുക്കാൻ തീരുമാനമായി. കുറുക്കഞ്ചേരി ജംഗ്ഷനിൽ പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിക്കും. ചെട്ടിയങ്ങാടി, വെളിയന്നൂർ റോഡ് ജംഗ്ഷൻ, പെരിങ്ങാവ് ജംഗ്ഷൻ, ഹൈറോഡ് എന്നിവിടങ്ങളിൽ ഫ്രീ ലെഫ്റ്റ് അനുവദിക്കാനും ധാരണയായി. കിഴക്കേക്കോട്ട, വെളിയന്നൂർ റോഡ് എന്നിവിടങ്ങളിൽ KSRTC റോഡ് മോഡലിൽ ടാറിംഗിന് പകരം കോൺക്രീറ്റ് ബ്രിക്സ് സ്ഥാപിക്കുന്നത് പരിശോധിക്കാനും യോഗം തീരുമാനിച്ചു. TC വിനോസ്, തൃശൂർ. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തൊഴിലാളികൾക്കിടയിൽ ഭിന്നിപ്പ് പടർത്താനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് സഹകരണ ടൂറിസം വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് തൃശൂരിൽ നടന്ന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊഴിലാളികൾക്കിടയിലെ ഐക്യം തകർക്കാനുള്ള സംഘടിത ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. വൻകിട കോർപ്പറേറ്റുകൾക്കും ഉന്നതർക്കും ഗുണം ലഭിക്കാൻ വേണ്ടിയാണ് ഈ ശ്രമമെന്നും കോർപ്പറേറ്റുകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാരിന് താൽപര്യമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ ആരോഗ്യ മേഖലയ്ക്ക് പുതിയ ജീവൻ നൽകാനുള്ള ശ്രമമാണ് LDF സർക്കാർ നടത്തുന്നത്. എന്നാൽ പൊതുജനാരോഗ്യ മേഖലയെ അവഗണിച്ച് സ്വകാര്യ മേഖലയ്ക്ക് കൊള്ളയ്ക്ക് എറിഞ്ഞുകൊടുക്കുന്ന നയമാണ് കഴിഞ്ഞ UDF സർക്കാർ സ്വീകരിച്ചതെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. ശാസ്ത്രചിന്താഗതി പുലർത്തേണ്ട വിഭാഗം ആളുകൾ ശാസ്ത്രചിന്ത തള്ളി അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. ട്രഷറിക്ക് പുറത്ത് പണം കണ്ടെത്താൻ ഈ വർഷം സർക്കാർ രൂപീകരിച്ചിരിക്കുന്ന കേരള ഫിനാൻഷ്യൽ ഫണ്ട് ബോർഡ് വഴി സ്വരൂപിക്കുന്ന പണം എല്ലാ മേഖലകളിലെയും വികസന പ്രവർത്തനങ്ങൾക്ക് ഗുണകരമാകുമെന്നും AC മൊയ്തീൻ പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PR ശോഭന അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് P ഉഷാദേവി, സംസ്ഥാന സെക്രട്ടറി NB സുധീഷ് കുമാർ, നിശാന്ത് ബാലകൃഷ്ണൻ, CM ഉഷാറാണി, CM സാബു, KA ലൈല തുടങ്ങിയവർ സംസാരിച്ചു. ഓണപ്പരീക്ഷയുടെ തീയതികൾ പ്രഖ്യാപിച്ചു. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ ഓണപരീക്ഷ August 30 മുതൽ September 7 വരെയും 8, 9, 10 ക്ലാസുകളിലെ പരീക്ഷ August 29 മുതൽ September 7 വരെയും നടക്കും. തൃശൂർ മെഡിക്കൽ കോളേജിലെ റേഡിയേഷൻ മെഷീന്റെ തകരാർ പരിഹരിക്കുന്നത് വൈകും. ബുധനാഴ്ചയാണ് മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗ ആശുപത്രിയിലെ റേഡിയേഷൻ മെഷീൻ തകരാറിലായത്. ബാംഗ്ലൂരിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്താൻ വൈകുന്നതാണ് മെഷീന്റെ തകരാർ പരിഹരിക്കുന്നത് നീണ്ടുപോകുന്നത്. ഇതേ തുടർന്ന് റേഡിയേഷൻ നടത്തുന്നതിനായി നെഞ്ചുരോഗ ആശുപത്രിയിൽ കിടത്തി ചികിത്സയ്ക്ക് വിധേയരാക്കിയ രോഗികളെ അധികൃതർ പറഞ്ഞുവിട്ടു. അതേസമയം തൃശൂർ മെഡിക്കൽ കോളേജിലെ റേഡിയേഷൻ മെഷീന്റെ തകരാർ പരിഹരിക്കുന്നതിന് സർക്കാർ 1 കോടി രൂപ അനുവദിച്ചതായി PK ബിജു MP അറിയിച്ചു. റേഡിയേഷൻ സോഴ്സ് നിറയ്ക്കുന്നതിനും യന്ത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുമായാണ് തുക അനുവദിച്ചിരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് ചേർന്ന MPമാരുടെ യോഗത്തിൽ MP പ്രസ്തുത ആവശ്യം ഉന്നയിക്കുകയും നിവേദനം നൽകുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് സർക്കാർ അടിയന്തരമായി തുക അനുവദിച്ചത്. തൃശൂർ ശങ്കരയ്യ റോഡിൽ ഗട്ടറിൽ വീണ് പരിക്കേറ്റ് മരിച്ച പുറ്റേക്കര ആറമ്പിളി സ്വദേശി പ്രസാദിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. വിഷയത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചു. ചാവക്കാട് ഹനീഫ വധക്കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി ഹനീഫയുടെ ബന്ധുക്കൾ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. കൊല്ലപ്പെടുന്നതിന്റെ തലേ ദിവസം ഹനീഫ പോലീസിന് നൽകിയ പരാതി പരിശോധിച്ചിരുന്നില്ല എന്നതടക്കമുള്ള പോരായ്മകളാണ് പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. പ്രണയവിവാഹം നടത്തിയെന്ന കാരണത്താൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയെ കോളേജിൽ നിന്ന് പുറത്താക്കിയെന്ന പരാതിയിൽ കോളേജ് അധികാരികൾ വിദ്യാർത്ഥിനിക്ക് കോളേജിൽ പുനഃപ്രവേശനം നൽകാമെന്ന് കമ്മീഷൻ മുമ്പാകെ വിശദീകരണം നൽകി. മനുഷ്യാവകാശ കമ്മീഷൻ അംഗം K മോഹൻകുമാറാണ് പരാതികൾ തീർപ്പാക്കിയത്. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 15-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചു. കോൺഗ്രസ് സ്ഥാനാർത്ഥി KA ഹൈദ്രസ് 98 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് സീറ്റ് പിടിച്ചെടുത്തത്. 15-ാം വാർഡ് മെമ്പറായിരുന്ന LDFലെ A മുരളീധരൻ മരിച്ചതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥിയായ KA ഹൈദ്രസ് പരാജയപ്പെട്ടത്. CPMലെ നടുമുറി മോഹൻദാസ്, BJPയിലെ TP സതീഷ് കുമാർ എന്നിവരായിരുന്നു ഇക്കുറി എതിർ സ്ഥാനാർത്ഥികൾ. ആകെ 1216 വോട്ടർമാരുള്ള 15-ാം വാർഡിൽ 1098 വോട്ടാണ് പോൾ ചെയ്തത്. കോൺഗ്രസ് 582, CPM 484, BJP 32 എന്നിങ്ങനെയായിരുന്നു വോട്ട് നില. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 100 വോട്ട് നേടിയ BJPക്ക് ഇക്കുറി വോട്ട് കുറഞ്ഞു. 21-അംഗ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇതോടെ കോൺഗ്രസിന്റെ അംഗബലം 3. LDF 11, BJP 7, കോൺഗ്രസ് 3 എന്നിങ്ങനെയാണ് ശ്രീനാരായണപുരം പഞ്ചായത്തിലെ കക്ഷിനില. ഇനി TCV 3rd.
മറിഞ്ഞു വീഴാറായ ടെലിഫോൺ പോസ്റ്റും ഷോക്കേൽക്കും വിധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇലക്ട്രിക് പോസ്റ്റിലെ ഫ്യൂസുകളും അപകട ഭീഷണി സൃഷ്ടിക്കുന്നു. തൃശൂർ ഇക്കണ്ടവാരി റോഡിലാണ് ഏതു നിമിഷവും നിലംപതിക്കാവുന്ന വിധം ചെരിഞ്ഞു നിൽക്കുന്ന ടെലിഫോൺ പോസ്റ്റ് അപകട ഭീഷണി സൃഷ്ടിക്കുന്നത്. വിദ്യാർത്ഥികളും കാൽനടയാത്രികരും വാഹനങ്ങളും നിരന്തരം കടന്നുപോകുന്ന സ്ഥലത്ത് നിലകൊള്ളുന്ന പോസ്റ്റിന്റെ അപകടാവസ്ഥ സേതു താണിക്കൂടമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മണലൂർ ബണ്ട് റോഡിൽ തുറന്നുകിടക്കുന്ന ഇലക്ട്രിക് ഫ്യൂസ് ഏറെ അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായി തോമസ് ആന്റണി എന്ന പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നു. ഫ്യൂസ് ഘടിപ്പിക്കാതെ കണക്ഷൻ നേരിട്ട് കൊടുത്തിരിക്കുന്ന ഈ പോസ്റ്റിൽ തൊട്ടാൽ പോലും ഷോക്കടിക്കുന്ന സ്ഥിതിയാണ്. 6 അടി ഉയരത്തിൽ മാത്രം നിലകൊള്ളുന്ന ഈ തുറന്ന ഫ്യൂസ് അപകടരഹിതമാക്കണമെന്നും അപകട സാധ്യത സൃഷ്ടിക്കുന്ന ടെലിഫോൺ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കണമെന്നുമാണ് ആവശ്യം. ഒരു വാർത്തകളിലേക്ക്. തൃശൂർ വിജിലൻസ് കോടതിയിലെ അഡീഷണൽ ലീഗൽ അഡ്വൈസറും കുഴിക്കാട്ടുശ്ശേരി സ്വദേശിയുമായ മുരളീകൃഷ്ണൻ, ബന്ധു കുഴിക്കാട്ടുശ്ശേരി സ്വദേശി ഷിബു എന്നിവർക്കെതിരെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന് കേസെടുത്തതായി തൃശൂർ വിജിലൻസ് DYSP എ രാമചന്ദ്രൻ അറിയിച്ചു. പുല്ലൂറ്റ് സ്വദേശി കുന്നത്ത് വീട്ടിൽ അക്ബർ തൃശൂർ വിജിലൻസ് കോടതിയിൽ നൽകിയ പരാതിയിലാണ് മുരളീകൃഷ്ണനും ഷിബുവിനുമെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിട്ടത്. അക്ബറിനോടുള്ള മുൻ വിരോധത്തിന്റെ പേരിൽ ലീഗൽ അഡ്വൈസറുടെ അധികാരം ഉപയോഗിച്ച് കളവായ രേഖകൾ ഉപയോഗിച്ച് 2009 ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ വ്യാജ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുരളീകൃഷ്ണൻ കൂട്ടുനിന്നുവെന്നാണ് പരാതി. കേസിൽ നിന്ന് ഒഴിവാക്കുന്നതിന് തന്നോട് 10 ലക്ഷം രൂപയും മറ്റൊരു പ്രതിയിൽ നിന്ന് 5 ലക്ഷം രൂപയും ആവശ്യപ്പെട്ടുവെന്നും വിജിലൻസ് കോടതിയിൽ അക്ബർ നൽകിയ പരാതിയിൽ പറയുന്നു. മുരളീകൃഷ്ണനും ഷിബുവും ബിനാമിയായി ചേർന്ന് ഇരുവരും ഭാര്യമാരുടെ പേരിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചതായും പരാതിക്കാരൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും അന്വേഷണം നടത്തി റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കുമെന്നും എ രാമചന്ദ്രൻ അറിയിച്ചു. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ വെള്ളമില്ലെന്ന പരാതിയെ തുടർന്ന് BD ദേവസ്വം MLA നഗരസഭാ അധികൃതരും സ്ഥലത്തെത്തി. രോഗികളുമായി നേരിട്ട് സംസാരിച്ച MLA പിന്നീട് ഡോക്ടർമാരുമായി ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ കുടിവെള്ളം കിട്ടിയില്ലെന്ന് പരാതിയുണ്ടായതിനെ തുടർന്ന് അടിയന്തര നടപടികൾ സ്വീകരിച്ചിരുന്നു. വെള്ളിയാഴ്ച രാവിലെ വീണ്ടും വെള്ളമില്ലെന്ന് ഫോണിലൂടെ പരാതി ലഭിച്ചതിനെ തുടർന്നായിരുന്നു MLAയുടെ സന്ദർശനം. വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയും വിളിച്ചുവരുത്തിയിരുന്നു. രോഗികൾക്ക് കുടിവെള്ളം മുടങ്ങാൻ ഇടവരരുതെന്ന് MLA തുടർന്നുയർന്ന യോഗത്തിൽ ജീവനക്കാരോട് നിർദ്ദേശിച്ചു. ശുചീകരണ ജീവനക്കാരില്ലെന്ന കാരണത്താൽ പൂട്ടിയിട്ടിരിക്കുന്ന 6 ബാത്റൂമുകൾ രോഗികൾക്ക് തുറന്നുകൊടുക്കുക, രോഗികൾക്കുള്ള പരാതികൾ ശേഖരിക്കുന്നതിന് ബോക്സ് സ്ഥാപിക്കുക, നഗരസഭാ ഭരണാധികാരികളോട് അപമര്യാദയായി പെരുമാറിയ ഡോക്ടർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുക എന്നീ തീരുമാനങ്ങൾ യോഗമെടുത്തു. നഗരസഭാ ചെയർപേഴ്സൺ ഉഷ പരമേശ്വരൻ, വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KG ശിവദാസ്, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PK സുരേഷ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കൊടുങ്ങല്ലൂരിൽ സ്വകാര്യ ബസ്സിലെ യാത്രക്കാരിയെ കണ്ടക്ടർ കയ്യേറ്റം ചെയ്തതായി പരാതി. മേത്തല ശ്രീനഗർ താണിയത്ത് കമലത്തെയാണ് അഴീക്കോട് കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷാജി എന്ന ബസ്സിലെ കണ്ടക്ടർ കയ്യേറ്റം ചെയ്തത്. അഞ്ചപ്പാലത്ത് നിന്ന് ബസ്സിൽ കയറിയ തന്നോട് കണ്ടക്ടർ അപമര്യാദയായി പെരുമാറുകയും മുഖത്ത് അടിക്കുകയുമായിരുന്നുവെന്ന് തിരികെ പ്രതികരിച്ചപ്പോൾ ബസ് ജീവനക്കാർ തെക്കേ നടയിൽ നിർബന്ധപൂർവ്വം തന്നെ ഇറക്കിവിട്ടതായും കമല പറഞ്ഞു. പരാതിയെ തുടർന്ന് ബസ് കണ്ടക്ടർ കൂളിമുട്ടം സ്വദേശി സിയാദിനെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. വരന്തരപ്പള്ളി പുതുക്കാട് മേഖലകളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മുൻകരുതൽ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ വരന്തരപ്പള്ളി പഞ്ചായത്തിൽ 6 പേർക്കും പുതുക്കാട് പഞ്ചായത്തിൽ 1 ആൾക്കും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. പുതുക്കാട് തുറവിൽ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ കണ്ടെത്തിയ ദമ്പതികൾ ഇരിങ്ങാലക്കുട കോ ഓപ്പറേറ്റീവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവരുടെ രക്തസാമ്പിളുകൾ ജില്ലാ മെഡിക്കൽ കേന്ദ്രത്തിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണെന്ന് പുതുക്കാട് പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ മെഡിക്കൽ ഓഫീസിലെ വിദഗ്ധ സംഘം തെക്കേ തുറവിൽ വെള്ളിയാഴ്ച പരിശോധനയ്ക്കെത്തി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ തോട്ടം മേഖലയിൽ 2 പേർക്ക് ഡെങ്കിപ്പനി കണ്ടെത്തിയിരുന്നു. നന്ദിപുലം, മുപ്പുളിയം എന്നിവിടങ്ങളിലും ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിൽ ഡെങ്കിപ്പനി ബാധിച്ച 6 പേർക്കും രോഗം ഭേദമായതായി ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. 22 വാർഡുകൾ ഉൾപ്പെടുന്ന പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ആരോഗ്യവകുപ്പ് കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. വിവിധ സ്കൂളുകളുടെ സഹകരണത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വീടുകൾ തോറും കയറിയിറങ്ങി വിദ്യാർത്ഥികൾ ലഘുലേഖകൾ വിതരണം ചെയ്തു വരികയാണ്. ആശാപ്രവർത്തകരും സംഘടനകളും ക്ലബ്ബുകളും പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുണ്ട്. പഞ്ചായത്തിലെ മുഴുവൻ ആദിവാസി കോളനികളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. പ്രൊഫസർ KU അരുണൻ MLA ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. ആശുപത്രിയുടെ അടിസ്ഥാന സൌകര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും വേണ്ടിയാണ് MLA സന്ദർശനം നടത്തിയത്. ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച മാതൃശിശു വിഭാഗത്തിൽ വൈദ്യുതി എത്തിക്കുന്നതിനു വേണ്ടി ട്രാൻസ്ഫോർമർ സ്ഥാപിക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. ഇത് സംബന്ധിച്ച് അടുത്ത ദിവസം വൈദ്യുതി മന്ത്രിയുമായി ചർച്ച നടത്തും. ആശുപത്രിയിൽ കുറവുള്ള ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവ് നികത്താൻ സർക്കാരിനോടും ആരോഗ്യമന്ത്രിയോടും ആവശ്യപ്പെടും. ആശുപത്രിയിൽ മുൻ MP
ലോനപ്പൻ നമ്പാട് നിർമ്മിച്ച ഒ പി കെട്ടിടം പൊളിച്ചു നീക്കാതെ പുതിയത് നിർമ്മിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും എം എൽ എ അറിയിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബിജോയ് കുമാർ, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി രാജൻ എന്നിവരും എം എൽ എയോടൊപ്പം ഉണ്ടായിരുന്നു. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് 27th വാർഷികത്തോടനുബന്ധിച്ച് ഒരുക്കിയ 7 days മൊബൈൽ ഫെസ്റ്റിന്റെ 3rd ബമ്പർ നറുക്കെടുപ്പ് തൃശൂർ വെസ്റ്റ് ഫോർട്ട് ഷോറൂമിൽ നടന്നു. മ്യൂസിക് സെന്റർ മാനേജിംഗ് ഡയറക്ടർ രാജു മാസ്റ്റർ നറുക്കെടുപ്പ് നിർവഹിച്ചു. ബമ്പർ സമ്മാനമായ ഹോണ്ട നവി ബൈക്കിന് ഒളരി സ്വദേശി കെ എസ് സുധീരൻ അർഹനായി. വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് ഹോം അപ്ലയൻസസ് വിഭാഗം മാനേജർ പി സുനിൽ, ഷോറൂം മാനേജർ എ എസ് മുകേഷ്, ജീവനക്കാർ, ഉപഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 15 മുതൽ 21 വരെ നടത്തിയ സമ്മാന പദ്ധതിയിൽ വേണൂസിന്റെ 4 showroomകളിലും ബമ്പർ സമ്മാനമായി ഹോണ്ട നവി ബൈക്ക് നൽകുന്നുണ്ട്. 4th ബമ്പർ നറുക്കെടുപ്പ് ശനിയാഴ്ച പാട്ടുരാക്കൽ ഷോറൂമിൽ നടക്കും. 7 days മൊബൈൽ ഫെസ്റ്റിൽ 4 showroomകളിലും ദിവസം 1 മൊബൈൽ വീതം 7 ദിവസങ്ങളിലായി 28 സാംസങ് J7 മൊബൈലുകളാണ് സമ്മാനമായി നൽകിയത്. തപസ്യ കലാസാഹിത്യവേദിയുടെ 40th വാർഷികത്തോടനുബന്ധിച്ച് തൃശൂരിൽ ഗുരുവന്ദനം സംഘടിപ്പിച്ചു. റീജിയണൽ തിയേറ്ററിൽ നടന്ന ചടങ്ങ് തപസ്യ കലാസാഹിത്യവേദി അധ്യക്ഷൻ എസ് രമേശൻ നായർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി അധ്യക്ഷൻ ഡോക്ടർ പുത്തേഴത്ത് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ശക്തൻ തമ്പുരാൻ കോളേജ് പ്രിൻസിപ്പൽ അജിത് രാജ ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 40 പേരെ ആദരിച്ചു. തപസ്യ ജില്ലാ അധ്യക്ഷൻ മാടമ്പ കുഞ്ഞുകൂട്ടൻ, വിദ്യാധരൻ മാസ്റ്റർ തുടങ്ങിയവരാണ് ഇവരെ ആദരിച്ചത്. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിന് ചുറ്റും പണിയുന്ന ശിവേലി നടപ്പുരയുടെ ഭൂമിപൂജ നടന്നു. മേൽശാന്തി മൂത്തെഴുത്ത് സുകുമാരൻ നമ്പൂതിരി ഭൂമിപൂജ നിർവഹിച്ചു. 25 lakh rupees ചെലവ് വരുന്ന നടപ്പുര പത്മശ്രീ അഡ്വക്കേറ്റ് സി കെ മേനോനാണ് നിർമ്മിച്ചു നൽകുന്നത്. മത്സ്യസമൃദ്ധി പദ്ധതിയുടെ 2nd ഘട്ടത്തിൽ ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുടയിൽ പ്രൊഫസർ കെ യു അരുണൻ എം എൽ എ നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ നിമ്യ ഷിജു അധ്യക്ഷയായിരുന്നു. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എ മനോജ് കുമാർ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ഇ വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം എൻ കെ ഉദയപ്രകാശ്, പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ഷിജു തുടങ്ങിയവർ സംസാരിച്ചു. മത്സ്യകർഷകർക്കുള്ള പരിശീലനവും ഇതോടൊപ്പം നടന്നു. ഭൂജല പരിപോഷണ മാതൃക സ്വീകാര്യതയും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ തൃശൂരിൽ ശില്പശാല നടത്തി. ജില്ലാ മഴവെള്ള സംരക്ഷണ മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മഴപൊലിമ ചെയർമാൻ കൂടിയായ കളക്ടർ വി രതീശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ വി കെ ബേബി ആമുഖ പ്രഭാഷണം നടത്തി. സി ചന്ദ്രബാബു, ഡോക്ടർ ജോസ് ഐ റാഫേൽ എന്നിവർ വിഷയാവതരണം നടത്തി. സംസ്ഥാനാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സാരഥികളും ബന്ധപ്പെട്ട മേഖലയിലെ വിദഗ്ധരും ശില്പശാലയിൽ പങ്കെടുത്തു. ഗുണമേന്മയാർന്ന തുണിത്തരങ്ങളും മറ്റു ഉൽപ്പന്നങ്ങളുമായി ഇൻ ഓർബിറ്റ് എക്സ്പോ സെന്റർ സംഘടിപ്പിക്കുന്ന സിൽക്സ് ഓഫ് ഇന്ത്യ എക്സിബിഷൻ കംസെയിലിന് തൃശൂർ ഇക്കണ്ടവാരി റോഡിലെ ജാക്ക് ടവറിൽ തുടക്കമായി. ഇക്കണ്ടവാരി റോഡിലെ ജാക്ക് ടവറിലെ ഐഡിയ ഷോറൂമിന് മുകളിൽ 3rd floorൽ ആരംഭിച്ച സിൽക്സ് ഓഫ് ഇന്ത്യ എക്സിബിഷൻ കംസെയിൻ കൗൺസിലർ ജയ മുത്തുപീഡിക ഉദ്ഘാടനം ചെയ്തു. ഇൻ ഓർബിറ്റ് എക്സ്പോ സെന്റർ മാനേജിംഗ് ഡയറക്ടർ ശോഭ ജോസ്, മാനേജർ റിസി ജോസഫ്, ലക്ഷ്മി, ഹസീന, ജയ, മെൽബ, വിവിധ വനിതാ സംരംഭകർ തുടങ്ങിയവർ പങ്കെടുത്തു. വനിതാ സംരംഭകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താൻ സഹായവുമായി ഇൻ ഓർബിറ്റ് എക്സ്പോ സെന്റർ സംഘടിപ്പിക്കുന്ന 6th എക്സിബിഷനാണ് സിൽക്സ് ഓഫ് ഇന്ത്യ. 25 സ്റ്റാളുകളിലായി വിവിധയിനം സാരികളും ചുരിദാർ ഡ്രസ് മെറ്റീരിയലുകളും ഹാൻഡ് എംബ്രോയിഡറി ഐറ്റംസുകളും കൂടാതെ ഡിസൈനർ വെയേഴ്സ്, വെസ്റ്റേൺ വെയേഴ്സ്, കിഡ്സ് വെയർ എന്നിവയും സിൽക്സ് ഓഫ് ഇന്ത്യയിലുണ്ട്. ഫാൻസി ആഭരണങ്ങൾ, 1 gram ജ്വല്ലറി ഐറ്റംസ്, ഹോം മെയ്ഡ് പിക്കിൾ, ചോക്ലേറ്റ്, കേക്ക് ഐറ്റംസുകൾ എന്നിവയ്ക്ക് പുറമെ ചക്ക കൊണ്ടുള്ള വിഭവങ്ങളുമുണ്ട്. ഡ്രൈ ഫ്ലവർ അടക്കമുള്ള അലങ്കാര വസ്തുക്കളുടെ സ്റ്റാളുകളും സിൽക്സ് ഓഫ് ഇന്ത്യയിൽ ഒരുക്കിയിരിക്കുന്നു. ഓഗസ്റ്റ് 2 വരെ നടക്കുന്ന എക്സിബിഷന്റെ പ്രവേശന സമയം രാവിലെ 10 മുതൽ രാത്രി 8 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9497867194. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ജില്ലയിൽ പൊതുജനങ്ങൾക്ക് പോലീസ് സേവനങ്ങൾ സംബന്ധിച്ച ആശയവിനിമയത്തിനായി ഏകജാലക സംവിധാനം. സിറ്റി പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഹെൽപ്പ് ലൈൻ 1 August നിലവിൽ വരും. തൃശൂർ എം ജി റോഡ് വികസന പ്രവർത്തനങ്ങൾ 1 August തുടങ്ങാനുള്ള നീക്കത്തിന് തിരിച്ചടി. വികസനത്തിന് തിരിച്ചടിയായത് റോഡിന്റെ വീതി കൂട്ടുന്നത് സംബന്ധിച്ച തർക്കം.
കലാഭവൻ മണിയുടെ മരണം സംബന്ധിച്ച അന്വേഷണം സി ബി ഐക്ക് വിടുന്നതിനായി സർക്കാർ വിജ്ഞാപനമിറക്കിയതായി ആഭ്യന്തര സെക്രട്ടറി. മണിയുടെ സഹോദരന് ഇത് സംബന്ധിച്ച രേഖകൾ മനുഷ്യാവകാശ കമ്മീഷൻ തൃശൂരിൽ കൈമാറി. കലാഭവൻ മണിയുടെ മരണം സംബന്ധിച്ച കേസ് സി ബി ഐയെ ഏൽപ്പിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനത്തിൽ തുടർ നടപടികൾ ഉണ്ടായില്ല. അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച പ്രക്ഷോഭം ആരംഭിക്കുന്നു. തൃശൂർ നഗരത്തിൽ വീണ്ടും ഗതാഗത പരിഷ്കാരം. ദീർഘദൂര ബസ്സുകൾ സുരാജ് റൗണ്ടിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് സാധ്യതാ പഠനം നടത്താൻ തീരുമാനം. ടി സി ബി ഫോളോ അപ്പ്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തൊഴിലാളികളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്ന് മന്ത്രി എ സി മൊയ്തീൻ. ശാസ്ത്രചിന്താഗതിയുള്ളവർ അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോകരുതെന്നും മന്ത്രി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ടി സി ബി ഓൺലൈൻ സന്ദർശിക്കുക. നമസ്കാരം. വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് ജോസ ലുക്കാസ്.